ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ.
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പീഡാസഹനങ്ങളെ ഓർത്തെന്നും
അഖിലാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തുന്നു അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നു അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തുന്നു അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ
അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഇതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ കരുണയുണ്ടാകേ.
ശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അവർക്കനി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അവർക്കനി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അവർക്കനി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും സദനങ്ങളെ ഓർക്കുന്നു.
മരണം വരും ഒരു നാളോക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അനശത കൂടാതെ. മരണം വരും ഒരു നാളോക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാമേ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായ എന്തിനു നീറുന്നു, തിരമാലകളാൽ പിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരും ഒരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലത്തുന്നു. മരണം വരും ഒരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവെ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ സ്ത്രീത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൻ പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ, പാതാളത്തിലും അവിടെ നല്ലോ
വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമായി എന്നെ നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങളെ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കുന്നു. നാഥ നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമയിക്കും, പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ. കൂടുതകർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമടഞ്ഞു. കർത്താവെ നിൻ ദിവ്യ നിടത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ, ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം, ത്രിത്വത്തിങ്കൾ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം. ആനന്ദത്തിൻ പറുതി തായ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിരിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തോടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോനം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നിരി തീയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേനി അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായണയും.
ആദിമുതൽ എന്നേക്കുമാമേൻ. നിത്യമഹോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കില്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹ സമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായി മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവനന്തം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവെ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും നാശത്തിൽ നിന്നാദാമിൻ. സുതരയുയർത്തിയ തിരുസൂനോ ജീവനിനിച്ചു പകർന്നു വനം ഭാഗമണച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നിന്നയച്ചനെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീണ. തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുരിശിനയിൽ. അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലേ. വിജയിച്ചവനെ വാഴ്ത്തിടാം, പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അധ്വാനത്തിനു സമ്മാനം നേടാൻ. നാദാമൃതരെല്ലാം നിന്നുടെ ആഗമ ദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു ആദിനിലാവാമാദത്തിൻ. പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരനിൻ നടുവിൽ താണു നരവംശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു. മിശിഹാ രണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽ. കള്ളനു മാപ്പു കൊടുത്തല്ലോ നാദാപാപികൾ ഞങ്ങൾക്കായി. കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ. കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലേ ഉജ്ജ്വലമാക്കിയ സകലേശാടിക്കുന്നു. ആദി മുതൽ എന്നേക്കുമാമേൻ. ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന് പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പൂണകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല ഇനി വരികില്ല യാത്രക്കാരാ മുന്നിലതാമിൻ കബറിടമല്ലേ. പറുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. സ്നേഹമുള്ള എബി, ഇൻസി, മോൻ ജോസ്, പ്രിയപ്പെട്ട തിന്നമ്മച്ചേച്ചി, മറ്റു കുടുംബാംഗങ്ങളെ, നമ്മളിന്ന് മേർ പിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ പാപ്പച്ചൻ്റെ ആത്മാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവകൃപകളിൽ ഈ ആത്മാവിനെ നമുക്ക് പ്രതിഷ്ഠിക്കാം, സമർപ്പിക്കാം. കരുണാമയനായ ദൈവം, അവിടുത്തെ നീതി നടപ്പാക്കുമ്പോൾ അവിടുത്തെ ഫലഭാഗത്താകുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഉറക്കമായിരിക്കാം, ഈ അച്ഛൻ എവിടെ നിന്ന് വന്നു, അച്ഛനായിട്ട് ബന്ധം എന്താണെന്ന്. എൻ്റെ അടുത്ത് നിൽക്കുന്ന എബിയുടെ അച്ചാച്ചനുമായിട്ട് ഏതാണ്ട് 35 വർഷത്തെ സ്നേഹബന്ധവും സ്വന്തം കുടുംബം പോലെ കഴിയുന്നതുമായ
ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ പേര് ഫ്രാൻസിസ് പൊന്നമ്പുരയുടെ. ഞാനിപ്പോൾ പുനുകുന്നത്താണ്. അവരച്ഛനുമായിട്ടും ആ കുടുംബമായിട്ടും അഭേദ്യമായ ബന്ധമുണ്ട്. ഇന്നലെ എബി അറിയിച്ചപ്പോഴേ എങ്ങനെയും എത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രതികൂലമായ സാഹചര്യം ഉണ്ടായെങ്കിലും എങ്ങനെയും എത്തണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹങ്ങൾ വന്നതാണ്. എബിക്കും ജിൻസിക്കും മോൻജോസിനും പ്രിയപ്പെട്ട ചിന്നമ്മ ചേച്ചിക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങൾ എല്ലാവരുടെയും അനുശോചനം നേർന്നുകൊണ്ട് നമുക്ക് പ്രത്യേകമായി സഭയുടെ ഈ ചെറിയ ഓഫീസ് കഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, കരുതിറങ്ങി വിളിക്കുകയും സങ്കടപ്പെടുത്തിറങ്ങി ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വാഗ്ദാന പ്രത്യക്ഷ അങ്ങയുടെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമി നിന്റെതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാനരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുമുടിയെല്ലാം കാണും. കർത്താവേ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങോട്ട് യാതിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ. മഹിനീയമായ അങ്ങോട്ട് തൃത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, കർത്താവേ അവിടുന്ന് ആകാശത്തിലും ഭൂമിയിലും സുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അവിടുന്നാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. പേജ് 64. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടിഹാശകളും നീർപോളകൾ പോളെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. സ്ഥിരമല്ലോ ഭുവനവും അതിലെ ചടിഹാശകളും നീർപോളകൾ പോളെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല ഇനി വരികില്ല. യാത്രക്കാര മുന്നിനിതാ നിൻ കബറിടമല്ലേ. സ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാഴ്ചകളും നീർപോളുന്നു. പറുദീസ ഞാൻ കണ്ടൊരു ദിനമൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. സ്ഥിരമല്ലോ ഭുവനവും അതിലെ ചകളും
നീർപ്പോളകൾ പോലെല്ലാം എല്ലാം മഞ്ഞടിയുന്നു. ആകാശത്തിനെ ഞാൻ വിളിക്കുന്നു, കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കലിൽ നിന്നാകുന്നുവല്ലോ. പുനരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവിനെ ഞാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിമുതലും നയിക്കും, ആമേൻ. സജീവവും ജീവദായകവും ആ ശബ്ദത്താലിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിയുടെ സ്ഥലങ്ങളുടെ ദാസനെ ഞങ്ങൾ പ്രിയപ്പെട്ട പാപ്പച്ചൻ സഹോദരനെ അങ്ങ് വിളിക്കുകയും അവത്വാത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണു നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കർത്താവേ, മത്സരനീകരണാപുറം ജീവിപ്പിക്കണമേ, ജീവിക്കുന്ന ഹൃദയാപുറം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രത്യക്ഷ മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരനെ ഉയർപ്പിക്കണമേ, ജീവന്റെ മരണത്തിന്റെ നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. സർവത്തിന്റെ നാഥനും ദൈവവുമായ മിശിഹായെ, അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തോടും നേതൃന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരായത്തിന് വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായ കർമ്മം നേർക്കുകയും ദുഷ്ടനങ്ങൾ നീതിമാന്മാരിൽ വെറുതെക്കപ്പെടുകയും ചെയ്യുന്ന പ്രതീക്ഷാ നിർപ്പാല ദിവസത്തിൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭം മുതൽ സജ്ജമാക്കപ്പെടുന്ന സ്വർഗരായത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ പാപ്പച്ചനെ അങ്ങ് സ്വീകരിക്കണമേ. നമ്മുടെ എല്ലാവരുടെ വ്യക്തിപരമായ പ്രാർത്ഥന ഇപ്പോൾ സമർപ്പിക്കാം. ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വികാര വിചാരങ്ങൾ തമ്മിലാണ് സമർപ്പിച്ചുകൊണ്ട് ദൈവമേ, ഈ ആത്മാവിനെ അങ്ങനെ കാര്യങ്ങൾ സമർപ്പിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഈ സഹോദരനെ അങ്ങ് സ്വീകരിക്കുകയും ഞങ്ങളെ ഞങ്ങളുടെ സമൂഹത്തിനും ഞങ്ങളുടെ കൃപയും അനുഗ്രഹം നേരം വസിക്കുകയും ചെയ്യാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ പരിശുദ്ധ കുർബാന പാപ്പച്ചൻ സഹോദരന് വേണ്ടിയിട്ടും ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നതായിരിക്കും. ഞാൻ കുർബാന ഇന്ന് അർപ്പിച്ചില്ല, വൈകുന്നേരമാണ് കുർബാന അർപ്പിക്കുക. അപ്പൊ ഞാൻ പ്രത്യേകം സ്മരിച്ചുകൊള്ളാം എല്ലാവരെയും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രതികൂലമായ സാഹചര്യമായതിനാൽ ഞാൻ മരണാന്തര ശുശ്രൂഷിക്കാൻ നിൽക്കുന്നില്ല. കർമ്മത്തിന്, പ്രത്യേകിച്ച് വ്രതസംസ്കാര കർമ്മത്തിന് ഞാൻ നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കാലത്തിൻ്റെ അടയാളം അറിയാവല്ലോ. ഒന്നും പ്രത്യേകം പോവുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ചിന്മ ചേച്ചിയെയും ബിബിയെയും ജിൻസിയെയും മോനെ.
പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ, കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു, ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം. ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആര് നിനക്ക് തുല്യൻ? കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്ക. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിരുനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിലനിർത്തണമേ. നല്ല വരത്തു അലം ഭാഗേ. കർത്താവിനെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. മൃതരാനരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. വിശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായി മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം.
പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നീക്കുമാമേ തെളിവായി എന്നുടെ നാദാമി തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി നിവിധിക്കല്ലേ. നിന്റെ കരുണ്യങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. മകനീയമായി നിന്റെ ദയാതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്ന ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശിനിയാകുന്ന ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരും നല്ലോ വാഴ്ത്തിയിടും. മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരും നല്ലോ വാഴ്ത്തിയിടും. വരുന്നു വാനവഗാനം പുഴയിൽ നിന്നും മുതരുണരുന്നു നിത്യവരുന്നിൻ പുലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടും. പൂങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാൻ വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടും. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരി അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരി പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കും. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമാരുക്ഷിയും അവന്റെ വക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കും ആമേൻ. സജീവവും ജീവനായകവുമായ ശബ്ദത്താൽ ലാസറിനെ അർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മകനിയുമാ നീതിരവധി ദിവസത്തിൻ്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത് വാഗ്ദത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനുമായ നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മരണത്തിൻ്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാണ്. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ അർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. അനുശോംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായി നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ വാർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയമണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ടുകണ്ടിട്ടില്ലാത്തതും അത് കേട്ടിട്ടില്ലാത്ത മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്ത ആ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ.
അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവം നിന്നെ പാടിപ്പുകഴ്ത്താൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ദീപജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർണയിലകർത്താവേകരയുന്നവർതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മണ്ണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ ആരാധിച്ചു വണങ്ങും. ആകാശഭൂമി നിന്റേതാവുന്നു, ആകാശഭൂമി ഭൂതലവും താപകമല്ല കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മതനായുസും. അവരാന്ത കീർത്തനങ്ങൾ പാടും മൃതരാമരരുടെ പാപങ്ങൾ മായ്ക്കണമേ നീ കൃപയാളി. സന്തോഷത്തിൽ വരാനന്ദിക്കും കർത്താവേ. നിൻ ചോണിടവും ദിവ്യ ശരീരവും അറിവോടെ
ഉൾക്കൊണ്ടുവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും അവിശേഷിച്ചെല്ലാം മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊത്തി മുളയ്ക്കുന്നു. കാവളനാദം കേൾക്കുമ്പോ മൃദുരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാ പുത്രൻ റൂഹായി മൃദനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ നീക്കുമാമേ തെളിവായി എന്നുടെ നാഥാമേ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും കർത്താവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനായും നീക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുദർഹനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും കർത്താവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനായും നീക്കും. ആമേൻ. ഉന്നതുർബന നിശിഹാനാഥ മൃദരെല്ലാരും മിന്നി വിളങ്ങും വദനമുടരാൻ വരമരുളേണം. നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. രവികലമോദം നുകരാൻ മൃതരെ മഹിമ ഒഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. അർച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പാപോചനം നിന്റെ പക്കൽ നിന്നാവുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു. പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാവുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ പക്കലാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായി ശുദ്ധത്താൽ ആശ്രയിപ്പിച്ച കർത്താവേ, അശുദ്ധ മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണറിഞ്ഞവനും നീതിമാനുമായ ഒരു കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും കർത്താവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനായ നീക്കും. മരിച്ചവരെ നീ കർണാവരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാവരം പരിപാലിക്കണമേ. പുത്താനം പ്രതീക്ഷിച്ച് മണ്ണോടഞ്ഞവരെ മഹിമയുടെ ഏർപ്പിക്കണമേ. ജീവന്റെയും മണ്ണത്തിന്റെയും നാഥനും കർത്താവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനായ നീക്കും. സ്ഥലത്തിന്റെയും നാഥനും ദൈവമായി മിശിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ ഓമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരെ ശരായിക്കപ്പെടുന്ന നീർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരുടെ വേദനിക്കപ്പെടുകയും ചെയ്യുന്ന
രക്ഷാകരമായ വിദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിനെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹം നിരമസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ അതിദാരുണമാം
പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ ലോകം മുഴുവൻ കരുണയാ
സുഖനും ഞങ്ങളുടെ രക്ഷകനാകും ഈശോകൻ തിരുമേനിയും ആത്മാവും ദൈവത്വവും അർപ്പിക്കുന്നു. Thank you.
സ്നേഹമുള്ളവരെ, ഈ സഹോദരന്റെ നിര്യാണത്തെ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഈ ഇടവകയുടെയും ഇടവകങ്ങളുടെയും പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. സീറോ മോൾവ സഭയുടെ കൂരിയ ബിഷപ്പ് അഭിയുന്ദ മാർജ് സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കൽ പിതാവിൻ്റെ അനുശോചനവും പ്രാർത്ഥനയും സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. ഇന്നത്തെ തിരുക്രമങ്ങൾ നടത്തുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ വികാരി ജനറലും ഇപ്പോൾ ചങ്ങളംപള്ളിയുടെ വികാരിയുമായ മീൻസിനോ പെരി ബഹുമാനപ്പെട്ട ആലങ്കൽ അച്ഛനാണ്. നമുക്ക് തിരുക്രമങ്ങൾ ആരംഭിക്കാം. അനുതപിക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ, നിങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ നിങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാന നിങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും അഗ്നിയുമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. പിതാവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം മുമ്പിൽ എത്ര നിസ്സാരവുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
എന്റെ ദിവസങ്ങൾ എത്ര പരിധിമങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽമാരന് വിധേയരാക്കുകയും നൈയാധിക്യത്തെ വിയർപ്പിക്കുകയും ചെയ്യുന്ന കർത്ത ആവേ, നിന്നെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർവനാമിശിഹ കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടെ വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സുദീർഘനുമാകുന്നു. ആദി പിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മറ്റിന് ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുണുക നവജീവൻ. വാഗ്ദാനം കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മത്തിനമത്തിത് പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മത്യദൈവം സകലീശിൻ നിതരാനുദരമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നിർവനാമിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദി മുതൽ എന്നേക്കുമാമേ മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നീ നിർത്തണമേ. നല്ലവരത്തു വലം ഭാവി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹാ തെസലോനിക്യക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലാഹായുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധയാകാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയെന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കാതെ കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു.
മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവ് ആകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിൽ വിസ്മയിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്ത ഉയർപ്പിനുമായി വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ശിലയിൽ എത്രയും സ്നേഹമുള്ള ഈ അരിച്ച വാനപ്പെട്ട തോമസ് ഞള്ളിയിലച്ച ദുഃഖാർത്ഥരായിരിക്കുന്ന പാപ്പച്ചൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മണി ചിന്നമ്മ, അതുപോലെ മക്കളായിരിക്കുന്ന ജിൻസാശയിലാണ് നീങ്ങിയത്. ആ പ്രത്യാശ അദ്ദേഹത്തെ തളർത്തിയിട്ടില്ല. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ആദ്യത്തെ മൂത്ത മകന് ഇറ്റലിയിലേക്ക് കടന്നുപോയ ജോസഫ് മിലിറ്ററിയിൽ ആയിരിക്കുമ്പോൾ നിര്യാതനായി 21-ാമത്തെ വയസ്സിൽ ആ ദുഃഖം തീർക്കുക എന്നുള്ളത് വളരെ കഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ അദ്ദേഹം അതിനെയും അതിജീവിച്ചു. ആ മകന്റെ വേർപാടിൽ ഉള്ളൊരുക്കി അദ്ദേഹം ബന്ധിട്ട് കാണും ഈ വത്സല മാതാവുമൊക്കെ. അത് കഴിഞ്ഞ് ദൈവം രണ്ട് പെൺമക്കളെ നൽകി, ജിൻസിയും ജിലുവും. അപ്പോൾ അവരാണ് പിന്നെ താങ്ങും തണലും അത്താണിയുമായി തീർന്നത്. ശൗര്യമ്മാക്കല് രാജകുമാരി ഇടവക ചിന്നമ്മയാണ് ഭാര്യയായി സ്വീകരിച്ചത്. ആദ്യമായിട്ട് തന്നെ അവരുടെ ദാമ്പത്യ ജീവിതം നോക്കുമ്പോൾ സ്നേഹത്തിൽ ചാലിച്ച ഒരു ദാമ്പത്യ ജീവിതമാണ് ഈ സഹനത്തിലൂടെയൊക്കെ പോയപ്പോഴും. അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത് ഭാര്യയെ എടിയെന്നോ വാടിയെന്നോ പോടിയെന്നോ പോലും ഒരിക്കലും വിളിച്ചിട്ടില്ലെന്നവർ. കാരണം അദ്ദേഹം വിളിച്ചിരുന്ന ശ്രീമതി ശ്രീമതി എന്ന് മാത്രമേ ഭാര്യയെ വിളിച്ചിട്ടുള്ളൂ. അത്രമാത്രം സ്നേഹത്തിലെ പോയിരുന്നു ഭാര്യയുമായിട്ട്. ഒരിക്കലും ശോഭിക്കാനോ ബഹളമുണ്ടാക്കാനോ ഇന്നത്തെ പോലെ ഒന്നും അദ്ദേഹം അതിനൊന്നും മുതിർന്നില്ല. കാരണം അത്രമാത്രം സ്നേഹം എല്ലാവരോടും ഉണ്ടായിരുന്നു. ഭാര്യയോട് തന്നെയല്ല, ബാക്കിയുള്ള മക്കളോടും സ്നേഹത്തിൻ്റെ ഒരു വക്താവായിട്ട് അദ്ദേഹത്തിന് മാറി ജീവിക്കാനായിട്ട് കഴിഞ്ഞു. സ്നേഹമെല്ലാം സഹിക്കുന്നു, എല്ലാം മറക്കുന്നു എന്നുമ്പോൾ പൗലോസിൻ്റെ ലേഖനത്തിനകത്ത് ഒന്ന് കുറയുന്നില്ല 13 നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പുറത്തിരിവ് ആ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്ഷമിക്കാനും സഹിക്കാനും മറക്കാനും എല്ലാം പറ്റുന്ന ഒരു സ്നേഹത്തിൻ്റെ രൂപം ഈ മനുഷ്യനിലൂടെ ചൊരിയുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ, ആരംഭകാലത്തെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മായ്ച്ച് ഉണർവിലേക്ക് വരുവാൻ പ്രത്യാശ ദൈവത്തിൽ വെച്ച് സഞ്ചരിച്ച യാത്ര അനുകൂലമാക്കി തീർത്തു. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് പകർത്തുവാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ജിൻസിയെ എബിയാണ്, എൻ്റെ സുഹൃത്താണ് വിവാഹം കഴിച്ചിരിക്കുന്നത്, ഞള്ളിയിൽ കുടുംബത്തിൽ മാനപ്പെട്ട തോമസ് അച്ഛൻ്റെ സഹോദരന്. ആ കുടുംബവുമായിട്ട് എനിക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. എബി എൻ്റെ ഒരു ഉത്തമ സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എബി പറയുകയുണ്ടായി, മരണസമയത്ത് മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു. അതുപോലെ ആ സമയത്ത് എബിയുടെ സഹോദരനായി ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ സമീപത്തുണ്ടായിരുന്നു. അവസാന പ്രാർത്ഥനകളെല്ലാം ചൊല്ലി അതിനിടയിലൂടെ നിത്യ സ്വയം കുരിശു വരച്ചുകൊണ്ട് മരണത്തിൻ്റെ ഒരുക്കം അദ്ദേഹം ഒരുങ്ങിയാണ് മരിച്ചത്. ഈശോ മറിയം യോസേപ്പ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ചൊല്ലുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നമ്മളൊക്കെ നോക്കണം, എത്ര പേര് ഇങ്ങനെ അവസാന സമയത്ത് ഈശോ മറിയം യോസേപ്പിൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമെന്ന് പറഞ്ഞ് നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് മരിക്കുവാനായിട്ട് കഴിയും. ആ ഒരൊറ്റ വലിയ മാതൃക അദ്ദേഹം പ്രത്യാശ വെച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ അവസാനമായിട്ട് ദൈവത്തോടുള്ള കടപ്പാട് അദ്ദേഹം ഓർത്തുകൊണ്ട് തന്നെയാണ് ദൈവത്തിനോട് ചേർന്ന്
എത്തുവാൻ വേണ്ടി കുരിശനാ ലോകത്തെ വീണ്ടെടുത്ത കർത്താവിൻ്റെ സവിധത്തിലേക്ക് പോകുവാനുള്ള അദ്ദേഹത്തിൻ്റെ തീഷ്ണത അവിടം കൊണ്ട് അദ്ദേഹം പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും മാതൃകയാണ്. ഇന്നത്തെ ക്രൈസ്തവ ജീവിതത്തിൽ ഇതൊക്കെ നമുക്കുണ്ടോ, നമുക്കിതൊക്കെ സാധിക്കുമോ എന്ന് വാസ്തവത്തിൽ ഈ പാപ്പച്ചൻ നമ്മളോടൊന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എപ്രകാരം കഷ്ടപ്പെട്ട് പ്രത്യാശയിൽ കടന്നു പോകുന്നുവോ അതുപോലെ വാത്സല്യമുള്ള നിങ്ങൾക്ക് കടന്നു പോരുവാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ജിലുവും ജോയിലെ കിഴക്കേമറി കുടുംബാംഗമാണ്. ജിലുവിനെ വിവാഹം കഴിച്ചു, അവരെ ഈ കുടുംബത്തിലെ ജോയിലും അംഗമായി തീർന്നു. അവരെല്ലാവരെയും വാസ്തവത്തിൽ നല്ല മാതൃക കൊടുത്തിട്ട് അദ്ദേഹം കടന്നു പോവുകയാണ്. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ബദ്ധശ്രദ്ധനായിരുന്നതിന് എബി പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിപ്പിക്കാനും കൊടുക്കുവാനായിട്ട് അദ്ദേഹം നല്ല ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേക സ്വഭാവമായിട്ട് തന്നെ ഉണ്ടായിരുന്നുവെന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കഷ്ടപ്പെട്ട ഇതൊക്കെ ഉണ്ടായില്ലേ, ലാളിത്യത്തിൻ്റെ ജീവിതം, വലിയ ഭാവം ഇല്ലാതെ ലാളിത്യത്തിൻ്റെ ജീവിതം, അത് ഇന്ന് ശൈലി കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. മക്കൾക്ക് ലാളിത്യത്തിൻ്റെ ജീവിതവും ആർഭാടങ്ങളോ വണ്ടികൾ പോലും ഉപയോഗിക്കൊണ്ട് നടക്കാവുന്നിടത്തെല്ലാം നടന്നു പോവുക, അതെല്ലാം അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തിൻ്റെ അടയാളങ്ങളാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മക്കൾക്ക് ലാളിത്യത്തെ പകർന്നു കൊടുത്തുകൊണ്ട് ദൈവഹിതത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവഹിതത്തോട് ചേർന്ന് നമുക്ക് അവസാനം ദൈവദർക്കങ്ങളിൽ എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മുടെ ജീവിതം. ഏതാനും നാളെ മുമ്പ് ജിൻസിയും എബിയും എല്ലാം അയർലൻഡിൽ നിന്ന് ഇവിടെ വന്നിരുന്നു. അന്ന് അത്യാസവും കൂടുതലായി, ഐ സിയിലായിരുന്നു, അവിടെ രക്ഷപ്പെട്ടു, വീണ്ടും വീട്ടിൽ വന്നു. അത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ വളരെ തയ്യാറെടുപ്പിലായിരുന്നു എബി പലപ്പോഴും പറയാറുണ്ട്. കാരണം മരണത്തിനൊരുങ്ങും, ഇനി അധികം നാൾ കാണുകയില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നുവെന്നും ഈ പറഞ്ഞത് ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ കഠിനാധ്വാനത്തിൻ്റെ ശൈലി, അലസത കൂടാതെ കഠിനാധ്വാനം ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഹോബിയായിരുന്നു അത്. അതെല്ലാം ഈ സ്ഥലമാണെങ്കിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്ന് നമുക്ക് അറിയുവാനായിട്ടും മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി ചെയ്ത കഷ്ടപ്പാടുകൾ, എല്ലാവരുമുള്ള സ്നേഹം, അതുപോലെ പ്രത്യേകിച്ച് ഞാൻ അനുസ്മരിപ്പിച്ചതുപോലെ ചിന്മയോടുള്ള വാത്സല്യം, പരിഗണനകൾ, സംബോധന ചെയ്യുന്ന ശൈലികൾ, രീതികൾ, അപ്പം ഭാര്യയെ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു എന്നുകൂടി നാം ഓർക്കണം. അതുപോലെ തന്നെ മൂത്തമകൻ്റെ വേർപാടിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജോസഫിൻ്റെ സുഹൃത്തായ സന്തോഷ് ഹൈന്ദവ സഹോദരന, അദ്ദേഹം പിന്നീട് ഒരു സഹോദരനെ പോലെ ഈ വത്സല പിതാവുമായിട്ടുള്ള ബന്ധം ഒരു മകനെ പോലെ പുലർത്തിയിരുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സന്തോഷിൻ്റെ സഹോദരൻ വിനോദും അവരുടെയൊക്കെ സ്നേഹവും അവരോടുള്ള സ്നേഹവും എല്ലാം വാസ്തവത്തിൽ വലിയ സഹായകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മാതൃക കടന്ന് എന്തെങ്കിലും ചെറിയ പാപങ്ങൾ ഉണ്ടെന്നെങ്കിൽ മരണശേഷം സ്വർഗത്തിലേക്കുള്ള വഴിയിൽ വേസ്പ്രക്കാന ഹൗസ് ഓഫ് സാൽവേഷൻ ശുദ്ധീകരണ സ്ഥലമുണ്ട്. താൽക്കാലിക ശിക്ഷ കുറവ് കിട്ടാൻ നമ്മുടെ എളിയ പ്രാർത്ഥനകൾ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബലികളിൽ സംബന്ധിച്ച് കുർബാന സ്വീകരിച്ച് വൈകിട്ടത്തെ പ്രാർത്ഥനാ വേളയിൽ ശുദ്ധിയുടെ ആത്മാക്കളുള്ള ലുത്തിനിയാകളൊക്കെ ഉണ്ട്, അതൊക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സഹോദരൻ്റെ വേർപാടിൽ ഏറ്റവും കൂടുതൽ ദുഃഖാർത്ഥനായിരിക്കുന്ന ഞള്ളി കുടുംബത്തോടും അതോടൊപ്പം തന്നെ കിഴക്കേമുറി കുടുംബത്തോടും പ്രത്യേകിച്ച് ജിൻസിയോടും എവിയോടും ഇലുവിനോടും ജോയലിനോടുമുള്ള അനുശോചനം ബഹുമാനപ്പെട്ട ഇവിടെ ബഹുമാനപ്പെട്ട ബിഹാരിസിൻ്റെ പേരിലും ബഹുമാനപ്പെട്ട തോമസ് ഞള്ളിയിലച്ചൻ്റെ പേരിലും ഇവിടെ സഹോദരൻ്റെ പേരിലും അറിയിച്ചുകൊണ്ട് ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.
നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും ഉണർന്ന കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിമിഷയായി നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിസ്ഥിതിമാരെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കളങ്ങളും ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുപത്തിനാലുവഴിയും മനുഷ്യർക്കത്തിന് പ്രദേശവും ശരണവും പ്രദാനം ചെയ്ത മിശ്രായ വിധ ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശിപ്പിക്കാൻ വേണ്ടി ആസരണ മരണത്തിലെ സ്വയം കണ്ണുനീർ ചിന്തിയും മിശ്രയായ കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്ന മിശ്രയുടെ ദാസിന്റെ പാപങ്ങൾ പൊറുക്കുക ഏടെ കുടുംബങ്ങളെയും ചാർച്ചക്കാരെയും ആശിപ്പിക്കുകയും ചെയ്യണം ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമരയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തരയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിയത്വം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആകാശത്തിലും ഭൂമിയിലും സദൃഹനാകുന്നു. ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു വ്യാകുല മാനസനായി, എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങിമറി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടികൾ പൂഞ്ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത.
ഒരെണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദേവാലയത്തിലേക്ക് യാത്രയാകാം. ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമേ ദേവാലയത്തിലേക്ക് വരാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാവുന്നതാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം ദേവാലയത്തിലേക്ക് വരിക. എൻ്റെ സഹോദരി, ഞാനിപ്പോൾ നിങ്ങൾ യാത്ര പറയുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിടവാമുന്നേ നൽസ്വരമുലകിൽ വിടുതിയെനിക്കാൻ നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. വേണ്ടി പ്രാർത്ഥിച്ചുവിൻ വിടവാൻ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരണരുളിയ കഴിവില്ലാത്തോരെൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമളിവോടോക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ
പരമോഷ്ണം പ്രാപിപ്പതിനായി. കാഹളമൂതിയവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധി നാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃദരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും. വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. സൃഷ്ടിക്കപ്പെടും നിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനീലെങ്ങും തിരുത്ഥാനം ദീപ്തി പരത്തി. അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക തൻ സവിതമണഞ്ഞു മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി. നിങ്ങളണയ്ക്കും
സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതീനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരകരുളിയ കയ്യിലില്ലാത്തോരെ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവും നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം നിശിതാനാഥൻ പ്രതിഫലമേകും. പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാവിക ഭവനം പോകും നേരം. സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ, അനുദിനമളിവോടോക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോസ്ലം പ്രാപിപ്പതിനായി. പോയി മറയുന്നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി. ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. കരുണ എന്നെ അറിയിക്കണമേ, ശാന്തി മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു.
പ്രിയമറപോ നാഥനയക്കുന്നു ദുഷ്ടനുമിളയിൽ ശിഷ്ടനും ഒരുപോലെ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും അഭയംകുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ മണ്ണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവ് നിന്റെ വൈദികമായി വരുവാൽ ഞങ്ങൾ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു ഉദ്ധാനത്തിൽ ഞങ്ങൾ ശരീരങ്ങളെ നീ മഹത്വം അണിയിക്കുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായെന്നേക്കും ദൈവത്തിന്റെ ഭവനമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാസ്തുക്കളായ ആത്മാവി കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരെ ദൈവജനങ്ങളായ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു ഞാൻ നിങ്ങളിൽ നകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും സ്വർഗരാജ്യത്തെ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവേ നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യം കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ കബറിടം പവിത്രീകരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം ആദ്യം മുതൽ നെയ്യുവാമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും പരിമളതും പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് നിന്നെ മടങ്ങുമെന്നരിൽ ചെയ്ത സ്ഥലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലത്ഭാഗത്ത് നിർത്തട്ടെ നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ നയാസനത്വങ്ങൾ നിന്നെ സഹായിക്കട്ടെ ജീവന്റെയും മണ്ണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക കർത്തിക്കും മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തണമേ നല്ല വരുത്തുവലും ഭാഗേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു അതുതാ ഞങ്ങൾക്കുത്താനും രക്ഷയുമയരും നൽകുന്നു ആകാശഭൂമി നിന്റേതാകുന്നു ആകാശഭൂമി ഭൂതലവും ദാപകമല്ലോ കർത്താവെ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസും അവരാണ്ട് കീർത്തനങ്ങൾ പാടും മുതലാം നരരുടെ പാവങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ അവന്റെ സന്തോഷത്തിൽ വരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ അവരിലാലും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മുതലിൽ ജീവൻ ഉദിക്കുന്നു ആദ്യമുതലുള്ളവയെല്ലാം തെളിവായി എന്നുടനാഥാ നിൻ തിരുമഴിയെല്ലാം കാണുന്നു
നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാവാപുത്രൻ ബ്രൂഹായി മദനാമിന്നിൽ കനിയേണ ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ നീക്കുവാമീൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പകർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉത്താനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്നുദ്ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലബാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. പാവനിക്ക് പുറത്തു കൊടുത്തവനെ വിശദീകരിച്ച കർത്താവേ, ഞാൻ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരോട് സ്വർഗത്തിനെ ശ്രദ്ധിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ മരിച്ചവരെ അർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മണ്ണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിരിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവനായ ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഹമുടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായി ആദിമുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നത് കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എനിക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങൾ നിന്ന് മുഖം തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ നയിക്കുവാമേ. പാപങ്ങൾ കഴിക്കണമേ. മരിച്ചവരെ അർപ്പിക്കുന്നവനെ എന്നിട്ട് തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. സജീവോ ജീവദായകമായ ശബ്ദത്താൽ ആസനെ ഏർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്തുയർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണു നിറഞ്ഞനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മണ്ണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, മരിച്ചവരുന്ന കരുണാവറും ജീവിപ്പിക്കണമേ. ജീവിക്കുന്നത് യാവറും പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമറിഞ്ഞവരെ മുഖമേടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കും. സകലത്തിന്റെ നാഥനും ദൈവമായി മിശിഹായെ നീതിമാന്മാരോടും വിശുദ്ധന്മാരോടും കൂടെ ഉത്കൃഷ്ടമായ ഈർപ്പം മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാവുന്ന ഓർസലത്തേക്ക് സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മകുതി ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹായിച്ച് സഹോദരനെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യ നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, അന്തിമ ഉപചാരം അർപ്പിക്കുന്നതിനായി പുറത്തു നിൽക്കുന്നവരെ രണ്ട് ലൈനായിട്ട് അകത്തേക്ക് കടന്നു വരിക. ഏറ്റവും അവസാനം ചുംബിക്കാനുള്ളവർക്ക് അന്തിമ ചുംബനം നൽകാവുന്നതാണ്.
പൂക്കൾ ഇടാനാണ്, പൂക്കൾ എടുത്തോണ്. നീതിക്കായി ഞാൻ കേഴുന്നു
കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ നീ നൽകും ശാന്തിക്കായി ചൊല്ലും ഈ നിമിഷം നിന്നനന്ത സ്നേഹത്താൽ വാരിപ്പുണരുക എന്നെ നീ മാതാവിൻ കൃപയാലേ ഞാൻ ഓട്ടം പിന്നെ തൽസ്ഥാനമതിനെ
മരിക്കാം സ്വപ്നങ്ങളേറെ മെയ്യരുതേ മനുഷ്യ സമ്പാദ്യമോഹത്തിൽ കിഴരുതേ ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരേ മറക്കുമോ നിങ്ങളെ സ്നേഹിതരേ ബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ.